യൂട്യൂബ് നോക്കി മലപ്പുറത്ത് ഒരു പെൺകുട്ടി പ്രസവിച്ചു. അതും 17 വയസ്സുകാരി, പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഇതിന്റെ കൂടുതൽ വാർത്തകളൊന്നും എനിക്ക് അറിയില്ല, കൂടുതൽ വാർത്തകളിലേക്ക് ഞാൻ പോയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞത്. ഇതിനകത്ത് അഭിമാനം കൊള്ളുന്ന കുറച്ച് മലയാളികളും ഞാൻ കണ്ടു. അതായത്, കൊച്ചിനെ പ്രസവിച്ചല്ലോ, കൊച്ചിനെ കളഞ്ഞില്ലല്ലോ, ആറ്റി കളഞ്ഞില്ലല്ലോ, തോട്ടി കളഞ്ഞില്ലല്ലോ, ഉറുമ്പരിക്കാൻ കൊടുത്തില്ലല്ലോ, പ്രസവിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും, ഈ 21 വയസ്സുള്ള പയ്യൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരൊരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്ന, എന്നാൽ ഇത് തെറ്റാണ് കേട്ടോ, ഇത് ചെയ്തത് വലിയ തെറ്റാണ്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇത് ശരിയാണ്, അവരൊരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ ഈ നമ്മളുടെ അതിനകത്ത് വേറൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ശാസ്ത്രം തോറ്റു യൂട്യൂബ് ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒരു തിയറി എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം ശാസ്ത്രത്തിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് യൂട്യൂബ്. അപ്പോ ഇതിനകത്ത് ഈ ഒരു ശാസ്ത്രത്തിന്റെ തോൽവിയും യൂട്യൂബിന്റെ ജയവും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊരു പറയുമ്പോൾ ഒരു പഞ്ചിന് പറഞ്ഞതായിരിക്കും, അതിന്റെ തിയറിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരും. പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ഈ ഒരു ഇതിനകത്ത് പറയുന്നത്, നമ്മളെ ഇവിടെ അബോർഷനൊക്കെ നിയമം വന്നിട്ടുണ്ട്, എപ്പ പ്രസവിക്കണം എന്നുള്ളത് സ്ത്രീക്ക് തീരുമാനം. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇവിടെ പാസ്സാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ നമ്മൾ പ്രസവിക്കുക എന്നുള്ളത് ആർക്കും പറ്റും, പക്ഷേ പ്രസവിച്ചതിന് ശേഷം നല്ല ഒരു പൗരനെ നമുക്ക് ഇവിടെ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഇപ്പൊ ഇവര് പറയുന്ന പോലെ അയാള് തിരിച്ചു വരുമ്പോഴത്തേന് ഇവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പറയുന്നത് നമ്മളുടെ ഈ അടുത്തൊരു പീഡനത്തിൽ വന്നൊരു വിധി പോലെയായി. അതായത്, പീഡിപ്പിച്ച പെൺകുട്ടിയെ അയാൾ തന്നെ ഏറ്റെടുക്കുവാണെങ്കിൽ അവിടെ അത് കോമ്പൻസേറ്റ് ആയി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ നിയമാവസ്ഥയുടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. യൂട്യൂബില് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന അൺനെസസറി റീൽസും കാര്യങ്ങളും പോലെയല്ല, ഒത്തിരി നല്ല ഇൻഫർമേഷൻസ് തരുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നതുകൊണ്ട് ഈ കുട്ടിക്ക് അത്തരം ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നു. സത്യത്തില് ആ ഒരു മനോബലത്തിന് മുന്നിൽ കയ്യടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബോൾഡ് ആയി പോയതാണ് ആ കുട്ടി. അപ്പോ ഈ നമ്മള് ഈ അടുത്ത കാലത്തായിട്ട് കേരളമേ ലജ്ജിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കേസ് കണ്ടതേ ഉള്ളൂ. അതിൽ നിന്നൊന്ന് പുറത്തു കടന്നു വന്നപ്പോഴാണ് നമുക്ക് കേരളത്തിന് മൊത്തത്തിൽ അപമാനിക്കാൻ പറ്റുന്ന ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനെയും അഭിമാനമായി കണ്ട് കയ്യടിക്കുന്ന മലയാളികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ തോൽവി. ഈ അടുത്ത കാലത്തായിട്ട് സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യം, സെക്സ് എഡ്യൂക്കേഷൻ ഇവിടെ വേണം എന്ന് വാദിക്കുന്ന സമയത്ത്, സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് 1-ാം ക്ലാസ് മുതൽ വീണ്ടും പഠിക്കാൻ തയ്യാറാണെന്നൊക്കെ ഉള്ള ഒരു സുമനസ് കാണിച്ച ചേട്ടന്മാർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ.